സംസ്ഥാനത്ത് ശക്തമായ മത്സരം നടന്ന വടക്കാഞ്ചേരിയിൽ യു ഡി എഫിന്റെ അനിൽ അക്കരയ്ക്കെതിരെ സേവ്യർ ചിറ്റിലപ്പിള്ളിക്ക് അട്ടിമറി ജയം. സംസ്ഥാന സർക്കാരിന് ഏറെ തലവേദന സൃഷ്ടിച്ച വടക്കാഞ്ചേരി ലൈഫ് മിഷൻ വിവാദം ഉയർത്തിയ അനിൽ അക്കരയെ ബഹുദൂരം പിന്നിലാക്കിയാണ് സിപിഎമ്മിന്റെ യുവനേതാവ് സേവ്യർ ചിറ്റിലപ്പിള്ളിയുടെ ഉഗ്രൻ ജയം. കഴിഞ്ഞ തവണ വെറും 43 വോട്ടിന് മണ്ഡലം നഷ്ടപ്പെട്ട സിപിഎം അത് തിരിച്ചു പിടിക്കാൻ ഇറക്കിയത് പാർട്ടിയിലെ കരുത്തുറ്റ നേതാവിനെ തന്നെയായിരുന്നു. ഈ നീക്കം വിജയം കണ്ടു എന്നതിന്റെ തെളിവാണ് വടക്കാഞ്ചേരിയിൽ എൽ ഡി എഫ് നേടിയ ഈ ജനവിധി. അഭിമാന പോരാട്ടത്തിനൊടുവിൽ അനിൽ അക്കരയെ കൃത്യമായ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ച് വടക്കാഞ്ചേരിയിൽ യുവ സി പി എം നേതാവ് സേവ്യർ ചിറ്റിലപ്പിള്ളിക്ക് തിളക്കമാർന്ന ജയം. രണ്ടര പതിറ്റാണ്ട് നീണ്ട സംഘടനാ പ്രവർത്തനവും മണ്ഡല പരിചയവും നൽകിയ ആത്മവിശ്വാസത്തിലാണ് സേവ്യർ ചിറ്റിലപ്പിള്ളി കന്നിയംഗത്തിന് ഇറങ്ങിയത്. ദീർഘകാലമായി വടക്കാഞ്ചേരിയുടെ രാഷ്ട്രീയ രംഗത്ത് സജീവമാണ് സേവ്യർ ചിറ്റിലപ്പിള്ളി. കക്ഷിരാഷ്ട്രീയത്തിനപ്പുറത്ത് മണ്ഡലത്തിൽ ശക്തമായ വ്യക്തിബന്ധങ്ങളും സേവ്യറിനുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട സേവ്യർ ചിറ്റിലപ്പിള്ളിയുടെ ജനപ്രീതിയും വ്യക്തിപ്രഭാവവും തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഗുണകരമായി. പിണറായി സർക്കാരിന് ഏറ്റവും വലിയ തലവേദനയായ ലൈഫ് മിഷൻ അഴിമതി ആരോപണവുമായി രംഗത്തെത്തിയ അനിൽ അക്കരയെ ഏതു വിധേനയും വീഴ്ത്താനുറച്ചാണ് ഇക്കുറി സി പി എം വടക്കാഞ്ചേരിയിൽ കളത്തിലിറങ്ങിയത്. അതിനായി കണ്ടെത്തിയത് യുവനേതാവ് സേവ്യർ ചിറ്റിലപ്പിള്ളിയെ. വിഭാഗീയതയുടെ പേരിൽ 4 വർഷം പുറത്തു നിർത്തിയ സേവ്യർ ചിറ്റിലപ്പിള്ളിയെ അതെല്ലാം മറന്ന് മണ്ഡലം പിടിക്കാൻ സി പി എം ഇറക്കുകയായിരുന്നു. അനിൽ അക്കരയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് വളരെ മുൻപ് തന്നെ മണ്ഡലത്തിൽ സജീവമായിരുന്നു സേവ്യർ. 2016 തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വവുമായി ഉടക്കി നിന്നിരുന്ന വടക്കാഞ്ചേരി സി പി എം ലോക്കൽ കമ്മിറ്റി ആഗ്രഹിച്ച ഒരു സ്ഥാനാർത്ഥി തന്നെയായിരുന്നു സേവ്യർ ചിറ്റിലപ്പിള്ളി. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ അർത്ഥത്തിൽ സി പി എമ്മിന്റെ സംഘടനാ സംവിധാനം മുഴുവനായും സേവ്യർ ചിറ്റിലപ്പിള്ളിയുടെ പ്രചാരണത്തിന് ഇറങ്ങി. ലൈഫ് മിഷൻ വിവാദമായിരുന്നു അനിൽ അക്കര ഉയർത്തിയ പ്രധാന ആരോപണം. എന്നാൽ അനാവശ്യ വിവാദങ്ങളിലൂടെ പാവപ്പെട്ടവർക്ക് കിട്ടേണ്ടിയിരുന്ന വീടുകൾ ഇല്ലാതാക്കിയെന്ന മറുപടിയിലൂടെയാണ് എൽ ഡി എഫ് അതിനെ നേരിട്ടത്. അതോടൊപ്പം വടക്കാഞ്ചേരിയുടെ വികസന മുരടിപ്പും സി പി എം ചർച്ചയാക്കി. എന്തായാലും മണ്ഡലത്തിന്റെ മനസ്സറിഞ്ഞ സ്ഥാനാർത്ഥി നിർണയവും സേവ്യർ ചിറ്റിലപ്പിള്ളിയുടെ ജനകീയ മുഖവും സി പി എമ്മിനെ തുണച്ചു. താഴെത്തട്ടിലെ പ്രവർത്തകരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ടുള്ള പ്രവർത്തനം തീർച്ചയായും ഫലപ്രാപ്തിയിലെത്തുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് സേവ്യർ ചിറ്റിലപ്പിള്ളിയുടെ ഈ വിജയം.